ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന അയലമീൻ ഉപയോഗിച്ചാണ് ഞാൻ ഇതുണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് തിലോപ്പിയ ഉപയോഗിച്ച് ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി കാണുക. അയലമീനും പിന്നെ നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന മസാലപ്പൊടികളും വളരെ കുറച്ച് ചേരുവകളും മാത്രം മതി ഇത് തയ്യാറാക്കുവാൻ. ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ മസാല കൂട്ടി തന്നെ നമുക്ക് വയറ് നിറയെ ചോറുണ്ടാവുന്നതാണ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനായി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വിനാഗിരി എന്നിവ ഒന്ന് നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. മസാല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്ന അയലമീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. ഞാനിവിടെ 2 അയലമീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര മീനാണ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് മസാലയുടെ അളവ് വർദ്ധിപ്പിക്കുക. മീനിലെല്ലാം മസാല നന്നായി പിടിപ്പിച്ചതിന് ശേഷം 15 മിനിറ്റ് നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മീൻ നന്നായി മുഴുകേണ്ട ആവശ്യമില്ല, നമ്മൾ മസാലയിൽ കിടന്ന് ഇനിയും വേവാനുള്ളതാണ്. മീൻ കോരി മാറ്റിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ശേഷം ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഈ മസാലപ്പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ ചെറുതീയിൽ നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം. അതിനു വേണ്ടി ഒരു വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില ഒന്ന് തീയിൽ കാട്ടി ഒന്ന് വാട്ടിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മീൻ വെച്ച് പൊതിയുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. അതിനുശേഷം വാഴയിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒരു മീൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായി
വീണ്ടും കുറച്ച് മസാല കൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് പൊതിഞ്ഞെടുക്കുക. പൊതിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു നാര് കൊണ്ട് കെട്ടുക. ഞാനിവിടെ വാഴയുടെ നാര് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് നാര് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ മീനും ആദ്യം ചെയ്തതുപോലെ തന്നെ വാഴയിലയിൽ മസാല വെച്ച് അതിൻ്റെ മുകളിൽ മീൻ വെച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും മസാല വെച്ച് അതുപോലെ കെട്ടുക. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്ന് എല്ലായിടത്തും ഒന്ന് തടവി കൊടുത്ത് അതിൻ്റെ മുകളിലേക്കായി നമ്മൾ പൊതിഞ്ഞു വെച്ച മീൻ ഓരോന്നായി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായി ഒരു അടപ്പും കൂടി വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ചെറുതീയിൽ ഇങ്ങനെ വെക്കുക. അത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ 2 ഭാഗവും 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവും. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.